ഇപ്പോൾ ഇവിടെ ഈ ജബ്ബാറും എം അക്ബറും തമ്മിലുള്ള ഡിബേറ്റിൽ നമ്മുടെ മതക്കാർക്ക് ഇഷ്ടപ്പെട്ടു. വലിയ ആഘോഷമായിട്ട് ജബ്ബാർ വെള്ളം കുടിച്ചു, ജബ്ബാർ തോപ്പിച്ചേ, ജബ്ബാർ ഞങ്ങളെ തോപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് അന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഇവന്മാർ പിന്നെ പറയാൻ പോകുന്നത് മുഴുവനും ജബ്ബാർ ഖുർആനെ ആഹ്വാനിച്ചു, അല്ലെ നബിനിന്ദ എന്നൊക്കെ പറഞ്ഞൊരു സബ്ജക്റ്റിലോട്ട് അങ്ങ് ടോപ്പിക്ക് അങ്ങ് മാറിപ്പോവും. എന്നിട്ട് പിന്നെ വരുന്നത് തീവ്രവാദികളാണ്. അവർ ജബ്ബാറിൻ്റെ വീട് ആക്രമിക്കും, ജബ്ബാറിന് വീണ്ടും മതഭീഷണി വരും. അതല്ലേ, കഴിഞ്ഞ ദിവസം എം എം അക്ബറും ഇ എ ജബ്ബാറും തമ്മിലുള്ള ഒരു സംവാദം നടന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഞാൻ ആ സംവാദം ഒന്നും കണ്ടില്ല, കുറേ സമയമുള്ള പരിപാടിയാണ്. അതല്ല, ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഈ ഖുറാനാണ് ഖുറാനാണ് അല്ലെ ബൈബിളാണ് ബൈബിളാണെന്ന് ഏതെടുത്ത് വന്നിരുന്ന് പറഞ്ഞാലും ഇതിനൊന്നും എത്ര കൗണ്ട് അടിച്ചിട്ടും കാര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ്. ഇന്നത്തെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു രീതിയിൽ എവിടെയോ ഈ എം എം അക്ബർ എന്ന് പറഞ്ഞവൻ ഒന്ന് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷ പ്രകടനമാണോ എന്നറിയത്തില്ല. ഫേസ്ബുക്കിലൊക്കെ ജബ്ബാറിനെ എടുത്തുകൊണ്ട് പോയി, ജബ്ബാർ വെള്ളം കുടിച്ചു, ജബ്ബാർ പരാജയപ്പെട്ട്, ജബ്ബാറിനെ തോപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ മെനക്കെട്ട് പോസ്റ്റ് വിട്ട് ഭയങ്കര സന്തോഷ അർമാദ പ്രകടനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഈ സംവാദത്തിനകത്ത് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഇവന്മാർ ഈ മതം പഠിച്ച് ഭ്രാന്ത് പിടിച്ച വന്നിരുന്ന് എന്താ പറഞ്ഞാൽ ഷീൽഡ് ചെയ്യുന്നതൊക്കെ സയൻസൊക്കെ എടുത്തിട്ടാ നാസയൊക്കെ അംഗീകരിച്ചെന്നൊക്കെ പറയുന്ന ടീമുകളുണ്ട്. അതേപോലത്തെ എന്താ പരിപാടിയാണ്, ശാസ്ത്രം പഠിച്ചതിന് ശേഷം വന്നിട്ട് അത് ഖുറാനും ബൈബിളും ഒക്കെ കണ്ടുപിടിച്ചിട്ട് കിടന്ന് മെനക്കെട്ട് ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇവരൊക്കെ എന്താ മനസ്സിലായോ, ഈ വന്ന കാലത്ത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഇതൊക്കെ ആയിട്ടൊരു സ്റ്റഡി ഉണ്ട് ഇവരുടെ. അങ്ങനെ എന്തോ പരിപാടി ആയിരിക്കും നടന്നതെന്ന് തോന്നുന്നു. എന്താണേലും ഇത് കാണാൻ പറ്റിയില്ല, കാണുന്നുമില്ല. അത് ഇതുകൊണ്ടൊന്നും അല്ല കേട്ടോ, അത്രയും സമയം എനിക്ക് ഇരിക്കത്തില്ല ഞാൻ. പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മൾ ഈ റെസ്പോൺസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ഞാനിങ്ങനെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാനത്ത് ഈ പറയുന്ന എം എം അക്ബർ എന്തെങ്കിലും കാരണവശാൽ നാണം കെടുകയോ അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്ന സാധനം അത് വളരെ വേറൊരു തലമാണ് അങ്ങനെ തോന്നുവാണെങ്കിൽ നേരെ തിരിച്ച് ഈ പറഞ്ഞ ഇവിടെ ഇപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ ഒരു സ്വഭാവ മാറ്റമുണ്ട്. അവർ ഈ ജബ്ബാർ എന്ന് പറഞ്ഞ മനുഷ്യനെ ആക്രമിച്ചിട്ടുള്ളവരാണ്, അതാ വീട് കയറി ആക്രമിച്ചവരാണ്. പിന്നെ സൈബറിൽ പിന്നെ അക്രമം ഉറപ്പാണ് ഇത് കഴിഞ്ഞ ഉടനെ. ഇനി മനഃപൂർവ്വം എങ്ങനെ പുള്ളിയൊക്കെ വിട്ടത് കളഞ്ഞാണ് ഈ പണ്ടാരം എന്തിനാട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ടാണോ അറിയത്തില്ല. ചെറുത്താൻ കണ്ണീരോടുകൂടിയാണ് പറഞ്ഞതെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ആയതുകൊണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഈ കാണിന് എന്തോ കുഴപ്പമുണ്ട്, എപ്പോഴും ഇതിനകത്തുനിന്ന് മാത്രം ഇങ്ങനെ എന്തോ ചൊറിച്ചിലൊക്കെ ഉണ്ട്, അന്ന് കാണിക്കേണ്ടി വരൂ. എന്തിനാട്ടെ, എവിടെ കൊണ്ട് കാണിക്കാനോ, വല്ല പാസ്റ്ററെയോ അച്ഛനെയോ അല്ല ഇതുപോലത്തെ വല്ല ഉസ്താദയോ അല്ലേ കൊണ്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അതേസമയം നേരെ മറിച്ച് എം എം അക്ബറിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ ആരെങ്കിലും അയാളെ തെറി വിളിക്കാനോ വീട് കയറി ആക്രമിക്കാനോ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട്. എന്ത് അല്ലേ, ഒരു പരസ്പര ബഹുമാനം പോലും ഇല്ലാത്ത വർഗ്ഗമാണ് ഈ മതവാദികൾ, മനസ്സിലായി, മതം തിന്ന് ജീവിക്കുന്ന മത തീവ്രവാദികൾ എന്നൊക്കെ തന്നെ പറയണം. അല്ല, ഒരു മനുഷ്യനോട് പോലും യാതൊരുവിധ ദാക്ഷിണ്യം ഇല്ലാത്ത ജീവികൾ. അപ്പോൾ അവരുടെ നേതാവെന്ന നിലയ്ക്ക് ഇയാൾക്ക് ഇത് കിട്ടിയതിനകത്ത് അവർക്ക് മാത്രമേ ചിലപ്പോൾ അത് മനസ്സിലാവാത്ത ഉള്ളായിരിക്കും. ഏതാ ഇയാൾക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈ പാവം പിടിച്ച ജബ്ബാറിനെ പോലുള്ളവരും ജാമ്യ ടീച്ചറൊക്കെ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നത്, മനസ്സിലായോ. അവരിത് തന്നെ പറയുന്നത്, അവരും പല കാര്യങ്ങൾ പറയും, ചില സമയത്ത് അത് ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകത്തില്ല. പക്ഷേ ശരിയാകാതെ വരുമ്പോഴുള്ള ആ ഒരു പ്രതികരണം ഉണ്ടല്ലോ, അത് ക്രൂരമാണ് ഒരു കൂട്ടരുടെ. മറ്റൊരു കൂട്ടർക്ക് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോണ്ട് ഇതൊക്കെ കേട്ടോണ്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് എം എം അക്ബർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നാല് തെറിയും, അവൻ്റെ അമ്മയും പെങ്ങളെയൊക്കെ തെറി വിളിക്കുക, പിന്നെ ഈ പറഞ്ഞ സംഘത്തിൽ കുറേ അക്രമകാരികളുണ്ട് അവരെ നമ്മളൊന്ന് ഇളക്കി വിടുക, എന്നിട്ട് അവരൊക്കെ കൂടെ എം എം അക്ബറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എം എം അക്ബറിൻ്റെ അമ്മയുണ്ടെങ്കിൽ അമ്മയെ അവരെ തല്ലാൻ ശ്രമിക്കുക, കൊല്ലാൻ ശ്രമിക്കുക, ഭയങ്കര ഭീഷണികൾ മുഴുക്കുക, കൊല്ലും കൊല്ലും തന്നെ ഭീഷണിപ്പെടുത്തുക, ചില ആക്സിഡൻസ് ഫ്രീക്ക് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാക്കുക, പലർക്കും വണ്ടിയുടെയൊക്കെ പലർക്കും നടന്നെന്നൊക്കെ കേട്ടെ, പിന്നെ സ്വാതന്ത്ര്യം ഇല്ലാണ്ടാക്കുക. ഒന്ന് ആലോചിക്കുക, രണ്ട് കൂട്ടർ ഒന്നാ ഇത് ഇത്രയേ ഉള്ളൂ. ഈ അവസരത്തിൽ അങ്ങനെ ചിന്തിക്കാൻ എന്തുകൊണ്ടായിരിക്കും ഈ വർഗീയവാദികൾക്കും ഈ മതവിശ്വാസികളായ ഇതിൻ്റെകൾക്കും പറ്റാത്ത, ഇതിനകത്തൊക്കെ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ, അതിനാണോ നിങ്ങളെ കിടന്ന് ആളെ കൊല്ലാനും ജാമ്യ ടീച്ചർക്കൊക്കെ വധഭീഷണിയും ചുറ്റുപാടും പ്രൊട്ടക്ഷനും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി അവർ ജീവിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ ഒരു കാര്യത്തിന് എതിർത്ത് പറഞ്ഞ് വേറെ സപ്പോർട്ട് ചെയ്തു, നീ സപ്പോർട്ട് ചെയ്ത് പറയുന്നവനെ ആരും ആക്രമിക്കുന്നില്ല. എന്താ അതൊരു ചിന്താഗതിയല്ലേ, അതില്ലാതെ പോകുന്ന എന്തുകൊണ്ടാണ്? ഈ സ്ഥാനത്ത് നേരെ തിരിച്ചു വല്ലതും സംഭവിച്ചിരുന്ന ഉറപ്പാണ് ജബ്ബാർ മാഷിൻ്റെ വീട്ടിലാളി തന്നെയാണ്. നീ അത്രയ്ക്ക് ആയോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് തീരെ സഹിഷ്ണുത ഇല്ലാത്ത മനുഷ്യർ, അവർ പഠിച്ചേക്കുന്ന അതാണ്. എന്നിട്ട് ഒരു സംവാദം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രസംഗം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഴുത്തായിക്കോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും പുസ്തകം എഴുതായിക്കോട്ടെ, പടം വരച്ചായിക്കോട്ടെ, അത്രയും സഹിഷ്ണുത ഇല്ലാത്ത അസഹിഷ്ണുതരായ മനുഷ്യരെ കാണുമ്പോഴേ ഇങ്ങനെയുള്ള അവസരങ്ങളിലെങ്കിലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എത്ര പേര് കാണും ഈ കൂട്ടത്തിൽ അല്ലേ. പിന്നെയും കണ്ണീര്, ജബ്ബാർ വെള്ളം കുടിച്ചെങ്കിൽ ചെറുത്താൻ കരയുമാകും അല്ലേ, അത് ഒറ്റ കണ്ണീര് ഒറ്റ കണ്ണിലൂടെ കണ്ണീര് വറുത്ത് ചെറുത്താൻ ദുഃഖം അടക്കി എന്നൊക്കെ. ഇവനൊക്കെ ആരായാലും എനിക്കൊരു പഴവുമില്ല,
മനസ്സിലായല്ലോ. ഈ തെണ്ടികളോടൊന്ന് സംസാരിക്കലോ അല്ലെങ്കിൽ ഈ തെണ്ടികൾ ജയിക്കുന്നതും തോക്കുന്നതും കാണലോ അല്ല. നമുക്ക് പറയാനുള്ളതും കണ്ടിട്ട് തോന്നുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു പോകുന്നു. ഇതിനകത്തൊരു കോമ്പറ്റീഷൻ ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ലേ, മനസ്സിലായോ? ഇതിനകത്തൊക്കെ എന്ത് കോമ്പറ്റീഷൻ? ഞാനതല്ലേ പറഞ്ഞത്, ഇവന്മാരെന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തിരിച്ച് പറയട്ടെ. ഇതിനകത്ത് ഇപ്പോൾ ഈ എം എം അക്ബർ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അപ്പം തന്നെ 40,000 ഡിസ്ലൈക്ക് ഓടി വരും. പലയിടത്തിലും നടിയാണ് റിപ്പോർട്ടിങ്, 40,000 പേര് കൂടിയിട്ടുണ്ട് ഗ്യാങ്ങിൽ, എവിടെയാണെന്ന് അറിയത്തില്ല. എന്നാലും അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇനി ഇതിനൊന്നും എതിരെ ആ രീതി പ്രതികരിക്കുന്നില്ല. അവിടെയും ഈ പറഞ്ഞ സ്വാതന്ത്ര്യം എന്തവരോ ഈശ്വരവാദികളോ ആരും തന്നെ ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത് ചോദിച്ചു, അവന്മാർക്ക് കഴിവില്ലാത്തതുകൊണ്ടാന്ന് പറയും. ഇതിനൊന്നും സമയം മെനക്കാൻ ഞാൻ ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് പറ്റത്തില്ലുള്ളൂ. അതുപോലെ മനസ്സിലാക്കാനുള്ള ശേഷിമാർക്കില്ല. ഇവരെന്നിട്ട് ഇരുന്നൊരു ഇപ്പോൾ കൂട്ടം കൂടിയിരുന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ? ഭാഗ്യത്തിന് ജബ്ബാർ ഇപ്പോൾ വലിയൊരു സൈബർ ആക്രമണത്തിൽ നിന്നും അതുപോലെ തന്നെ വധഭീഷണിയിൽ നിന്നും എന്താ പറയുക വീട് കയറി ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവന്മാർക്ക് സന്തോഷിക്കാൻ വരെ വഴിയൊന്നുമില്ല, ഒന്നാമത്. അപ്പോൾ ഈ അവസരത്തിൽ ഈ എം എം അക്ബറിനെ എന്തെങ്കിലും തരത്തിൽ കളിയാക്കി വിട്ടിരുന്നെങ്കിലോ, അല്ലെ ഈ പറഞ്ഞ ആൾ പറയുന്നതെല്ലാം ഏതെങ്കിലും രീതിയിൽ അതങ്ങ് സംഭവിച്ചു പോയെന്ന് കരുതിക്കോ. അയ്യോ ഇവിടെ എന്തായാലും ഇപ്പം തന്നെ ഇമ്മാരുടെ അർമാദം കണ്ടിട്ട് എൻ്റെ കഷ്ടം തോന്നില്ലേ? അവിടെ തീർന്നത് ഇതോടെല്ലാം ഓക്കെ ആയെന്നാ പറയാം. എം എം അക്ബറിനെ ജബ്ബാറിനെ ഒന്നും സംവാദമൊന്നും അത്ര വലിയ ഭീകര സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ നടന്ന ചെറിയ സംഭവം മാത്രം. അതുകൊണ്ട് ഇവിടെ ആർക്കും അത്ര പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകാനുമില്ല. ഇവനിപ്പോൾ ജയിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവനെടുത്ത് ആ മറ്റേ സ്വർഗ്ഗമൊക്കെ കിട്ടുമായിരിക്കും, രണ്ട് കൂറി എക്സ്ട്രാ. അതായിരിക്കും അല്ലേ മറ്റേ പുള്ളിക്കാരനെ പിന്നെ അതൊന്നും കിട്ടത്തില്ല. ഞാൻ പറയല്ലേ, ഇത് ഇയാളെയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നവർക്ക് ഇവരെ ഒന്നും ഒരു സ്ഥലത്ത് ആരെങ്കിലും ഒന്ന് എന്താ പറയുക എന്തെങ്കിലും പറയുമോ എന്തെങ്കിലും ചെയ്യുന്നതോ സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇവർ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതേ സാധനത്ത് ഇപ്പോൾ മറ്റടുത്ത ജബ്ബാറിന് എന്തെങ്കിലുമൊക്കെ സ്കോർ ചെയ്തിരുന്നത് ഇവിടെ ആൾക്കാർ ശരിയാ കൊള്ളാം നന്നായിട്ടുണ്ട് കറക്റ്റാണ് പറഞ്ഞത് എന്നൊക്കെ പറയത്തുള്ളൂ. ആ പിന്നെ പറയാൻ പറ്റില്ല, ട്രോളന്മാർ ചിലപ്പോൾ എടുത്തിട്ട് എപ്പോഴും എന്തൊക്കെയാ കാണിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ട്രോളന്മാർ ഇതും കൊണ്ടൊക്കെ ചിലപ്പോൾ പോയിട്ട് ഇതിനകത്തുകൊണ്ട് ട്രോളന്മാർ ഇല്ലെന്നല്ല, ചെറിയതുപോലെ പോസ്റ്റേഴ്സൊക്കെ വരും, അല്ലാതെ ഇവിടുത്തെ കലിപ്പുണ്ടാക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, അയാളെ പൊക്കി പിടിച്ച് നടക്കുന്നതെല്ലാം തെറി വിളിക്കുന്നുണ്ട്, ആരെങ്കിലും ആരും മൈൻഡ് ചെയ്യുന്നുണ്ടോ? ശ്രദ്ധിച്ചു, അതൊക്കെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതാണ് മറ്റവർ മനസ്സിലാക്കാത്ത കാര്യം. അത് ഈ മതം മാത്രം പഠിച്ച് ജീവിക്കുന്നവർ ഒരിക്കലും അത് മനസ്സിലാകത്തില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യേണ്ടതെന്നോ അല്ലെ, ആ മതത്തിൻ്റെ പേര് മാത്രമല്ല ഇവർ മനസ്സിലാക്കുന്നുള്ളൂ കാര്യങ്ങൾ. സ്വന്തം മതത്തിൽ പെട്ടവനെ മാത്രമേ അവൻ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. സ്വന്തം മതത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ജീവിച്ചു പോകുന്ന കുറേ ആളുകളുടെ നേതാവാണ് ഈ എം എം അക്ബറൊക്കെ. അവരെന്തെടുത്ത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവരുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അക്രമവും പീഡനവും ഈ മാതിരി ഇവരൊക്കെ ഇടുക. അതിനിപ്പോൾ ഖുറാനും ബുക്ക് എടുത്തുകൊണ്ട് ഇവിടെ എല്ലാം നടന്ന് എന്തൊക്കെ പറഞ്ഞാലും ഈ നാറികൾ നന്നാത്തത്തോളം കാലം ആരോടൊക്കെ ചെന്ന് സംബന്ധിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. വിഷയം ഈ പ്രാവശ്യത്തെ എന്തായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ആ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ജബ്ബാറിൻ്റെ ഭാഗത്തുണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ അങ്ങനെ വല്ല പ്രശ്നമുണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇങ്ങനൊരു സംവാദം നടക്കുന്നു, ഓ എല്ലാം കഴിഞ്ഞു, അത്ര ഭാഗങ്ങളാണ് ഇവന്മാർ. ഇവർക്ക് നിവർത്തികേടുണ്ട് ശരിക്കും, മനസ്സിലായോ? ആദ്യമായിട്ടും കണ്ടാണെന്ന് തോന്നി ഇങ്ങനെയാണ് വിഷയത്തെ പിടിക്കാൻ കിട്ടിയത്. പിന്നെ അതുമല്ല, ഈ പറഞ്ഞ ഇവനെയൊക്കെ കൂടി ഐറ്റങ്ങളൊക്കെ തേച്ചൊട്ടിച്ചേക്കുന്ന സ്ഥലത്തൊക്കെ ഈ പുള്ളികൾ സൈലൻറ്റാണ്, മനസ്സിലായോ? വീണ്ടും കണ്ണീര് വാർത്തുകൊണ്ട് ദുഃഖം സഹിക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടെന്ന്. അതെങ്ങനെയുണ്ട് വീഡിയോ കരഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്താൽ പോരാന്നോടാ ഫുണ്ടായ നിനക്ക് ഇത്ര ദുഃഖം ഉണ്ടാകുന്നെങ്കിൽ അല്ലേ?